കോൺഗ്രസിൽ നിന്ന് പ്രധാന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ അതായത് ഇന്നലെ കെ പി സി സി നിർവാഹക സമിതി അംഗവും വയനാട് മുൻ ഡി സി സി പ്രസിഡന്റുമായിരുന്ന പി വി ബാലചന്ദ്രനാണ് പാർട്ടി വിട്ടത്. കെ എസ് യു മുതൽ തുടങ്ങിയ 52 വർഷത്തെ കോൺഗ്രസ് ബന്ധമാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഭാവി തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സി പി എമ്മിൽ ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. സി പി എം നേതൃത്വവുമായി ബാലേന്ദ്രൻ ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു. ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിനാകുന്നില്ലെന്നും പിണറായി വിജയൻ മികച്ച നേതാവാണെന്നുമാണ് ബാലചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ന്യൂനപക്ഷ സമുദായവും ഭൂരിപക്ഷ സമുദായവും ഇന്ന് കോൺഗ്രസിൽ നിന്ന് അകലുകയാണ്. നിശാബോധം നഷ്ടപ്പെട്ട നേതാക്കൾക്കൊപ്പം ജനങ്ങൾ നിൽക്കില്ല. അതിൻ്റെ തെളിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പരാജയവും ഇടതുപക്ഷത്തിൻ്റെ വിജയവുമെന്ന് ബാലചന്ദ്രൻ വ്യക്തമാക്കി. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യം ഏറെ പരിതാപകരമാണ്. ഒരു വിഷയത്തിലും കൃത്യമായ നിലപാട്, അതായത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അണികൾക്ക് ആത്മവിശ്വാസമോ പ്രതീക്ഷയോ നൽകാൻ ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല. കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പരാജയപ്പെട്ടതോടെ അണികൾക്ക് പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഇപ്പോഴത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ആകുന്നില്ലെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് പി വി ബാലചന്ദ്രൻ കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ചയിലായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ വയനാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ടി സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കിയതും ബാലചന്ദ്രനെ ചൊടിപ്പിച്ചിരുന്നു. ഇനിയും കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും സി പി എമ്മിലെത്തും. പല ജില്ലയിലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. കോൺഗ്രസിൽ നിന്നും വന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ സ്വീകരണം നൽകും. അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 7 വൈകിട്ട് 5 അയ്യങ്കാളി ഹാളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ യോഗത്തിലേക്ക് പല കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.